ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപാലം, തിരൂർ. തിരൂരിന്റെ പെരുമ അങ്ങ് ഉത്തര ധ്രുവം വരെ ഉയർത്തിയ പെൺകുട്ടി. കുസാറ്റിൽ മറൈൻ മൈക്രോബയോളജിയിൽ PhD ചെയ്യുന്ന തിരൂർ കാഞ്ഞിരക്കുണ്ട് സ്വദേശി ഫർസാനയാണ് തിരൂരിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നത്. പഠനത്തിന്റെ ഭാഗമായുള്ള ഗവേഷണത്തിനായി 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള ആർട്ടിക്കിൾ പരിവേഷണം നടത്തിയ അനുഭവം TCV യോട് പങ്കുവെക്കുകയാണ് ഫർസാന. സീനിയർ പ്രൊഫസറായ ഡോക്ടർ മുഹമ്മദ് ഹാത്തിയുടെയും ബിജോയ് നന്ദനിന്റെയും മാർഗദർശനത്തിലായിരുന്നു പഠന ഗവേഷണ യാത്ര. ഇന്ത്യയുടെ ധ്രുവപ്രദേശ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് വഴിയാണ് ഗവേഷണത്തിന് അവസരം കിട്ടിയത്. ഫർസാനയുടെ കൂടെ അശ്വതി NK, കൃഷ്ണപ്രിയ PP എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ആർട്ടിക് അന്റാർട്ടിക് മേഖലകളിലെ ബാക്ടീരിയയെ കുറിച്ചാണ് ഫർസാനയുടെ പഠനം. ഇന്ത്യയിൽ പോളാർ റീജിയൻ, ആർട്ടിക്ക അന്റാർട്ടിക്ക ഉൾപ്പെടുന്ന പോളാർ റീജിയനിലെ ഗവേഷണം കോർഡിനേറ്റ് ചെയ്യുന്നത് NCPR ആണ്. അപ്പം NCPR കെയറിലാണ് അവരാണ് ആ കോർഡിനേഷനിലാണ് നമ്മൾ ആർട്ടിക്കിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയത്. സാധാരണ ക്യുസാറ്റിൽ നിന്ന് എല്ലാ വർഷവും എക്സ്പെഡീഷന് ആളുകൾ പോകാറുണ്ട്. ഇത്തവണ എൻ്റെ സാറിന് സ്ലോട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കാണ് ആ ചാൻസ് കിട്ടിയത്. കാരണം എൻ്റെ ഗവേഷണം ആർട്ടിക്കിലെ ബാക്ടീരിയകളെ കുറിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാക്ടീരിയകളെ ബാധിക്കുന്നു, അത് ബാക്കിയുള്ള സ്ഥലങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ പഠനം. അവിടെ 1 മാസമായിരുന്നു എക്സ്പെഡീഷൻ ഉണ്ടായിരുന്നത്. മുഴുവൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ് നമ്മൾ പോയത്. നമ്മുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ബേർഡനുകളും ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ എങ്ങനെ ബാക്ടീരിയകളെ ബാധിക്കുന്നു, അത് മറ്റു പ്രദേശങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളവയിലാണ് പഠനം. 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് ധ്രുവപ്രദേശത്ത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഉറക്കവും മറ്റുമെല്ലാം ആദ്യ നാളുകളിൽ വളരെ പ്രയാസമായിരുന്നുവെന്നും ഫർസാന പറയുന്നു. ആർട്ടിക് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. 6 മന്ത് കംപ്ലീറ്റ്ലി ഡേ ആയിരിക്കും, റിമൈനിങ് 6 മന്ത് കംപ്ലീറ്റ്ലി ഡാർക്ക് നൈറ്റ് ആയിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 ഡിഗ്രി മാറിയിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. 78 ഡിഗ്രിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയാണ് അവസാനത്തെ മനുഷ്യന്മാർ വസിക്കുന്ന അവസാനത്തെ സ്ഥലം, നോർത്തിൽ. അപ്പോൾ എക്സ്ട്രീം നോർത്ത് പോൾ ആയത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബാച്ചിൽ ഇന്ത്യയിൽ നിന്ന് മാക്സിമം 7-8 പേരെ പോകാൻ പറ്റുള്ളൂ. ആർട്ടിക്കിലെ ഇന്ത്യൻ സ്റ്റേഷനായ ഹിമാദ്രിയിലായിരുന്നു താമസം. വിവിധ രാജ്യങ്ങളിലെ ഗവേഷകർ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഫർസാന പങ്കുവച്ചു. അവിടെ നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ കെയറിങ്ങിലാണ് കംപ്ലീറ്റ് വില്ലേജ് തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് ഗവേഷണത്തിന് ആളുകൾ വരുന്നുണ്ട്. എനിക്ക് ഉറക്കം പ്രശ്നമായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ കംപ്ലീറ്റ്ലി ഉറങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട്. സാമ്പിളിങ്ങിന് പോകുമ്പോഴും എക്സ്ട്രീം കോൾഡ് ആയതുകൊണ്ട് നമ്മുടെ കൈയെല്ലാം ഫ്രിജിഡായി, നമുക്ക് കൈയൊന്നും പിന്നെ അനക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരാറുണ്ട്. പിന്നെ ഒരുപാട് വണ്ടി സൗകര്യങ്ങൾ, മെഡിക്കൽ ഫെസിലിറ്റി അതെല്ലാം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് കൊണ്ടുപോകുള്ളൂ. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നമ്മുടെ വർക്ക് ഇതുമായി റിലേറ്റഡ് ആയിരിക്കണം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സയൻറ്റിഫിക് ഫീൽഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. ഫാറൂഖ് കോളേജിൽ നിന്നും BSc സുവോളജി പൂർത്തിയാക്കിയതിന് ശേഷം കുസാറ്റിൽ നിന്ന് തന്നെ MSc എടുത്തു. ഫർസാനയുടെ ഈ നേട്ടത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും നാടിനും കുടുംബത്തിനും ഒരുപോലെ അഭിമാനമാണെന്നും കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്നും തിരൂർ ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇവളുടെ ഓരോ വിജയങ്ങളും ഞങ്ങളത് അതിൻ്റെ എല്ലാ സന്തോഷങ്ങളോടും കൂടി ഉൾക്കൊള്ളാണ്. നാടിന് ഞങ്ങളുടെ ഫാമിലിക്ക് മാത്രമല്ല നാടിനും കൂടി അഭിമാനമാണ് ഇവൾ. കാരണം എന്താ വെച്ചാൽ SSLC മുതൽ SSLC +2 അങ്ങനെ ഓരോ സമസ്ത മേഖലകളിൽ ഇവൾ പഠിച്ചതൊക്കെ ഉന്നത വിജയം കൈവരിക്കുകയും നാട്ടുകാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഹിമാദ്രിയിൽ പോയ പെൺകുട്ടികളിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരാൾ, അതും തിരൂരിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകുക എന്നുള്ളതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ആലങ്ങാടൻ കരീം സഫിയ ദമ്പതികളുടെ മകളാണ് ഫർസാന. ജിഷാദ് സഹോദരനാണ്. ന്യൂസ് ഡെസ്ക്, TCV ന്യൂസ്.